അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 10-ാം ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നല്ല മഴയും പുഴയിലെ അടിയൊഴുക്കലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുന്നുണ്ട്. പുതിയ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെയും വീട്ടുകാരെയും ഇതുപോലെ സ്നേഹിച്ചവൻ ഉണ്ടാകില്ല. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിച്ചിരുന്നില്ല. ദുശ്ശീലങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അർജുൻ. പുറത്തുനിന്നും ഒരു ചായ പോലും മേടിച്ച് കുടിക്കാറുണ്ടായിരുന്നില്ല. ദീർഘദൂര യാത്രകളിൽ എപ്പോഴും എന്നെയാണ് കൂടെ കൊണ്ടുപോയിരുന്നത്. ഈ യാത്രയിൽ മാത്രം അവൻ എന്നെ കൂട്ടിയില്ല. ഞാൻ അവനോട് ചോദിച്ചിട്ടും അവൻ എന്നെ വിലക്കി. തൻ്റെ സ്വന്തം സുഹൃത്തായ സുജിത്ത് തൻ്റെ വാട്സപ്പിലേക്ക് അവസാനമായി വന്ന അർജുൻ്റെ വോയിസ് മെസ്സേജുകൾ കാണിക്കുമ്പോൾ കണ്ണീരടക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയായിരുന്നു. കർണാടകയിലേക്ക് തനിച്ചായിരുന്നു അർജുൻ എപ്പോഴും പോയിരുന്നത്. മറ്റാരും കൂടെയില്ലാതെ ഇത്ര ദൂരം തനിച്ച് പോകുന്നത് അപകടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒറ്റയ്ക്കാകുന്നതാടാ നല്ലത്, അതാകുമ്പോൾ എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നായിരുന്നു അർജുൻ മറുപടി നൽകിയത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഒരു ചായ പോലും കുടിക്കുന്ന ശീലം അർജുൻ ഉണ്ടായിരുന്നില്ല. വണ്ടിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റാലും കടയിൽ നിന്നും ചായ കുടിക്കുന്ന പതിവുണ്ടായിരുന്നില്ല. വാഹനമോടിക്കുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലും പാകം ചെയ്ത് സ്വന്തമുണ്ടാക്കി കഴിക്കും. അടുത്തിടെയാണ് അർജുൻ വീട് നിർമ്മിച്ചത്. അതുമായി കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു അർജുൻ. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയെന്നറിഞ്ഞാൽ ഫോണിൽ വിളിക്കും. നാട്ടിലേക്കിറങ്ങിയില്ലേ എന്ന ചോദ്യത്തിന് നാളെ രാവിലെ ലോഡുമായി പോകണമെന്നും അതുവരെ കുടുംബത്തോടൊപ്പം കുറച്ചു നേരം നിൽക്കട്ടെ എന്നായിരുന്നു അർജുൻ്റെ മറുപടി. എത്ര വലിയ ലോഡാണെങ്കിലും സഹായികൾ ആരുമില്ലെങ്കിലും ആ ദൗത്യം ഏറ്റെടുക്കാറാണ് പതിവ്. ആരോഗ്യമുള്ള കാലത്ത് കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥമായി ഇരിക്കണമെന്നായിരുന്നു അർജുൻ ആഗ്രഹിച്ചിരുന്നത്. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാമെന്ന ഉറച്ച തീരുമാനങ്ങളായിരുന്നു അവൻ്റെ വാക്കുകളിൽ എപ്പോഴും കാണാറുണ്ടായിരുന്നത്. കുഡു എന്നായിരുന്നു സുജിത്തിനെ അർജുൻ വിളിച്ചിരുന്നത്. ഡാ കുഡു, ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്ന് എടുക്കാം. പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ നിന്നെ വിളിക്കും. ഇതായിരുന്നു അർജുൻ വോയിസ് മെസ്സേജായി അയച്ചത്. ദീർഘദൂര യാത്രകളിൽ സുജിത്ത് എപ്പോഴും കൂടെ പോകാറുണ്ടായിരുന്നു. വനപ്രദേശത്ത് കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഫോണിന് റേഞ്ച് ഇല്ലാത്തതെന്ന്, സുജിത്തിനുള്ള ലൈസൻസ് കർണാടകയിൽ നിന്നും എടുക്കാമെന്നുള്ളതുമായിരുന്നു സന്ദേശത്തിലുള്ള ഉള്ളടക്കം. അടുത്ത ലോഡ് ലഭിച്ചാൽ ഒരുമിച്ച് പോകാമെന്നുമൊക്കെ അർജുൻ പറയുന്നുണ്ട്. സുജിത്തിന് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ലൈസൻസിന് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ എളുപ്പമല്ലാതായി. അതുകൊണ്ടാണ് കർണാടകയിൽ നിന്നും ലൈസൻസ് എടുക്കാമെന്ന് അർജുൻ സുജിത്തിനോട് സൂചിപ്പിച്ചത്. തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ ചാറ്റ് അവസാനിപ്പിച്ച സുഹൃത്തിനുണ്ടായ അപ്രതീക്ഷിത ദുരന്തം മാനസികമായി സുജിത്തിനെ തളർത്തിയെങ്കിലും അർജുൻ തിരിച്ചു വരുമെന്നും വിളിക്കുമെന്നും ഉള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും സുജിത്തുള്ളത്. കൂടാതെ അർജുനെക്കുറിച്ചുള്ള സുജിത്തിൻ്റെ ഓരോ വാക്കുകളും നല്ലൊരു കൂട്ടുകാരൻ്റെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. പെട്ടെന്ന് ലൈസൻസ് സംഘടിപ്പിക്കണമെന്നും നിന്നെ ലൈനിലിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നുമുള്ള അർജുൻ്റെ ഇടയ്ക്കിടെയുള്ള ഓർമ്മപ്പെടുത്തലുകളെക്കുറിച്ച് പറയുമ്പോൾ സുജിത്തിൻ്റെ കണ്ണുകൾ ഇപ്പോഴും നിറയുകയാണ്.